താങ്ക് യു വി എ ഗിരീഷ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 15നും 30നും മധ്യേ ഒറ്റഘട്ടമായി നടക്കുമെന്നാണ് വി എ ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും വരുന്ന മണിക്കൂറുകളിലും നാളെയൊക്കെ ആയിട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ഇനി ഇന്ന് മറ്റൊരു വാർത്തയിലേക്ക്. ജീവിതത്തിൽ പോരാടുന്ന ഒരു മനുഷ്യൻ്റെ അധികാരികളുള്ള അഭ്യർത്ഥനയാണ് ഇനി. 4 വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ച് ശരീരം പൂർണ്ണമായി തളർന്നെങ്കിലും ജീവിതത്തോട് പോരാടുകയാണ് പാലക്കാട് എലപ്പള്ളി എൽ ജി പള്ളം സ്വദേശി പ്രമോദ്. നടൻ മോഹൻലാൽ നൽകിയ ഇലക്ട്രിക് വീൽചെയറിൽ പുറത്തിറങ്ങണമെന്നാണ് പ്രമോദിൻ്റെ ആഗ്രഹം. പേപ്പർ പേന നിർമ്മിച്ച് അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ പാടുപെടുകയാണ് ഇപ്പോൾ പ്രമോദ്. പ്രമോദേട്ടനെ പോരാളിയെന്ന് വിളിക്കാനാണ് ഇഷ്ടം. എലപ്പുള്ളി എൽ ജി പാളയം സ്വദേശി. 4 വയസ്സുള്ളപ്പോൾ പോളിയോ വില്ലനായെത്തി. പക്ഷേ ഇയാൾ തളർന്നില്ല. ചലിക്കാത്ത കൈകാലുകളുമായി പോരാടി പേപ്പർ പേന നിർമ്മാണം തുടങ്ങി. വെറും പേപ്പർ പേനയല്ല, പേനയിലെ മഷി തീർന്നാലും പേനയ്ക്കുള്ളിൽ ഒളിപ്പിച്ച പച്ചക്കറി വിത്ത് മുളപൊട്ടി ചെടിയായി വളരും. പോരാട്ടവീര്യമുള്ള പ്രമോദിന്റെ അവസ്ഥയറിഞ്ഞ മഹാനടൻ മോഹൻലാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു വർഷം മുൻപ് സമ്മാനിച്ചതാണ് ഈ ഇലക്ട്രിക് വീൽചെയർ. എല്ലാവരും കൂടി ഒന്ന് സഹായിച്ചു തന്നാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. കാരണം എന്താ കേട്ട് കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു വ്യക്തിനെ നമ്മൾക്ക് കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യമാണ്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾക്ക് ഇത്രയും വില കൂടിയ സാധനം നമ്മുടെ ജീവിതത്തിലൊന്നും കാണാൻ വാങ്ങിക്കാനോ ഒന്നിനും കഴിയില്ല. അത് കിട്ടിയിട്ട് നമുക്കതിന് പ്രയോജനപ്പെടുത്താതപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഉള്ളിലും ഈ മുറ്റത്തും മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കംപ്ലൈൻറ്റ് വരും. ഒരുപാട് ലക്ഷങ്ങൾ വില പിടിച്ച സാധനമാണ്. പക്ഷേ വീടിന് പുറത്തിറങ്ങാൻ റോഡില്ല. കല്ലിട്ട റോഡിലൂടെ വീൽചെയർ സവാരി നടക്കില്ല. എലപ്പുള്ളി പഞ്ചായത്ത് അധികാരികൾ പറയുന്നത് ഇനിയും താമസമെടുക്കുമെന്നാണ്. അപ്പോഴേക്കും കൃത്യമായ ഉപയോഗമില്ലാത്തതിനാൽ മോഹൻലാൽ നൽകിയ വീൽചെയർ നശിക്കും. ഇലക്ട്രിക് വീൽചെയർ കൊണ്ടൊന്ന് പുറത്തിറങ്ങാനായാൽ ലോട്ടറിയെങ്കിലും വിൽക്കാം. ആരോടും കൈനീട്ടാതെ കുടുംബം പോറ്റാം. 400 മീറ്റർ നല്ല റോഡ് മാത്രമാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. ആരുടെയും മുൻപിൽ കൈനീട്ടാതെ ജീവിക്കാൻ ഈ വാഹനം പോകാനുള്ള ഒരു നല്ല വഴി മാത്രമാണ് പ്രമോദേട്ടൻ ചോദിക്കുന്നത്. അധികാരികളെ, ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്നൂടെ. രഞ്ജിത്താർ പാപ്പിക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പാലക്കാട്.